കോഴിക്കോട് നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കുട്ടായി പ്രധാന തൊണ്ണൂറ്റിയാറ് രാജ്യങ്ങൾ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ പരസ്പരം അംഗീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ മലയാളിയായ വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ നാവികസേനയുടെ അടുത്ത മേധാവി സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് ഇടതുമുന്നണി യോഗത്തിൽ ധാരണ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെയും ചുമതലപ്പെടുത്തി രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി എൽഡിഎഫ് സ്ഥാനാർത്ഥി ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇംഗ്ലണ്ട് ഇന്ന് ന്യൂസിലാന്റിനെ നേരിടും ന്യൂസിലാന്റിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിനെ നയിക്കും രാജ്യങ്ങൾ നിലവിൽ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ പരസ്പരം അംഗീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു റിപ്പോർട്ട് ഇന്ത്യയുടെ കോവിഷീൽഡ് ഈ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്നും ഇത് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാരുടെ യാത്ര സുഗമമാക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു രാജ്യങ്ങളുടെയും പട്ടിക കോവിൻ പോർട്ടലിൽ ലഭ്യമാണെന്നും അദ്ദേഹം അറിയിച്ചു ഈ പോർട്ടലിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഈ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാമെന്നും ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു അന്തർദേശീയ യാത്ര സുഗമമാക്കുന്നതിന് വാക്സിൻ സർട്ടിഫിക്കറ്റുകളുടെയും ദേശീയ അംഗീകാരമുള്ള വാക്സിനുകളുടെയും പരസ്പര അംഗീകാരത്തിനായി എല്ലാ രാജ്യങ്ങളുമായും തുടർച്ചയായ ആശയവിനിമയം നടത്തി മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി രാജ്യത്ത് കോവിഡ് പ്രതിരോധ എടുത്തവരുടെ എണ്ണം കോടി ലക്ഷം കടന്നു ഇതുവരെ കോടി ലക്ഷം പേർക്ക് ഒന്നാം ഡോസും മുപ്പത്തഞ്ച് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾക്ക് രണ്ടാം ഡോസ് വാക്സിനും നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സംസ്ഥാനത്തെ കോവിഡ് വാക്സിനേഷൻ തൊണ്ണൂറ്റിയഞ്ച് രണ്ട് ആറ് ശതമാനം പേർക്ക് ആദ്യ ഡോസും അൻപത്തഞ്ച് രണ്ട് ഒൻപത് ശതമാനം പേർക്ക് രണ്ടാം ഡോസുമാണ് സംസ്ഥാനത്ത് ഇന്നലെ ആറായിരത്തി നാനൂറ്റി ഒൻപത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ആറായിരത്തി രോഗമുക്ത തിരുവനന്തപുരത്താണ് കൂടുതൽ രോഗികൾ കൊല്ലം എറണാകുളം തൃശൂർ ജില്ലകളിൽ എഴുന്നൂറിന് മുകളിലും മറ്റു ജില്ലകളിൽ ഇതിൽ താഴെയുമാണ് രോഗികളുടെ എണ്ണം ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് പ്രകാരം പട്ടികയിൽ ഉൾപ്പെട്ട മുന്നൂറ്റി മുപ്പത്തിയേഴ് മരണങ്ങളടക്കം സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ നാവികസേനയുടെ അടുത്ത മേധാവിയാകും പശ്ചിമ മേഖലാ നാവിക കമാൻഡ് മേധാവിയായ ആർ ഹരികുമാർ തിരുവനന്തപുരം സ്വദേശിയാണ് അഡ്മിറൽ കരംബീർ സിംഗ് ഈ മാസം മുപ്പതിന് വിരമിക്കുന്ന ഒഴിവിൽ ഹരികുമാർ നാവികസേനാ മേധാവിയായി ചുമതലയേൽക്കും ജനുവരി ഒന്നിനാണ് നാവികസേനയിൽ എക്സിക്യൂട്ടീവ് റാങ്കിൽ അദ്ദേഹം വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിരാട് നിശാങ്ക് കോറ റൺവീർ എന്നിവയുടെ കമാൻഡിംഗ് ഓഫീസറായി ഹരികുമാർ സേവനം അനുഷ്ഠിച്ചിട്ടു പരംവിശിഷ്ട സേവാ മെഡൽ അതിവിശിഷ്ട സേവാ മെഡൽ വിശിഷ്ട സേവാ മെഡൽ എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ബസ് ചാർജ് ഉടൻ വർദ്ധിപ്പിക്കുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ ധാരണയായി നിരക്ക് കൂട്ടുന്നതിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും യോഗം ചുമതലപ്പെടുത്തി നിരക്ക് കൂട്ടാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തുടങ്ങാനിരുന്ന പണിമുടക്ക് ഉടമകൾ പിൻവലിച്ചത് മിനിമം ചാർജ് പന്ത്രണ്ട് രൂപയായി ഉയർത്തുക വിദ്യാർത്ഥികളുടെ കൺസെഷൻ മിനിമം ആറ് രൂപയാക്കുക തുടങ്ങിയവയായിരുന്നു ബസ് ഉടമകൾ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ കഴിഞ്ഞ വർഷം ജൂലൈയിൽ മിനിമം ചാർജ് എട്ട് രൂപയിൽ നിലനിർത്തി കിലോമീറ്റർ നിരക്ക് എഴുപത് പൈസയിൽ നിന്ന് തൊണ്ണൂറ് പൈസയാക്കി രൂപയ്ക്ക് സഞ്ചരിക്കാവുന്ന ദൂരം അഞ്ച് കിലോമീറ്ററിൽ നിന്ന് രണ്ടര കിലോമീറ്ററായും ചുരുക്കി ശബരിമല മഹോത്സവത്തിന് മുന്നോടിയായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമായി മന്ത്രി കെ രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചർച്ച നടത്തി ശബരിമലയിലും പമ്പയിലും മറ്റും ഗവൺമെന്റ് ഏർപ്പെടുത്തിയ സൌകര്യങ്ങളും കോവിഡ് സാഹചര്യത്തിലെടുത്ത മുൻകരുതലും ചർച്ചയിൽ മന്ത്രി വ്യക്തമാക്കി പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി യോഗത്തിൽ പങ്കെടുത്തു രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണിയെ മത്സരിപ്പിക്കാൻ കോട്ടയത്ത് ചേർന്ന കേരള കോൺഗ്രസ് എം നേതൃയോഗം തീരുമാനിച്ചു കേരള കോൺഗ്രസ് എം യുഡിഎഫ് വിട്ട് എത്തിയപ്പോൾ ജോസ് കെ മാണി രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവുവന്ന സീറ്റിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ സീറ്റിൽ മത്സരിക്കാനായിരുന്നു ജോസ് എം പി സ്ഥാനം ഒഴിഞ്ഞത് വയനാട്ടിൽ രണ്ട് മാവോയിസ്റ്റുകൾ അറസ്റ്റിലായതായി റിപ്പോർട്ട് കർണാടക സ്വദേശിയും പശ്ചിമഘട്ട സോണൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ കേന്ദ്ര കമ്മിറ്റി അംഗം ഡി ജി കൃഷ്ണമൂർത്തി സാവിത്രി എന്നിവർ സുൽത്താൻ ബത്തേരിയിൽ പിടിയിലായ സൂചന ആണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തതെന്നാണ് ലഭ്യമായ വിവരം നടപ്പ് ഖാരിഫ് കാലയളവിൽ കേരളം തമിഴ്നാട് പഞ്ചാബ് ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് തിങ്കളാഴ്ച വരെ ഇരുന്നൂറ്റി ഒൻപത് ലക്ഷത്തി അൻപത്തിരണ്ടായിരം മെട്രിക് ടൺ നെല്ല് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സംഭരിച്ചു എട്ട് കോടി രൂപ താങ്ങുവിലയായി നൽകി കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ആദ്യ ഫൈനലിസ്റ്റിന് ഇന്നറിയാം ആദ്യ സെമിയിൽ ഇംഗ്ലണ്ട് ന്യൂസിലാന്റിനെ നേരിടും രാത്രി ഏഴരയ്ക്ക് അബുദാബിയിലാണ് മത്സരം സൂപ്പർ പന്ത്രണ്ട് ഗ്രൂപ്പ് ഒന്ന് ചാമ്പ്യന്മാരായാണ് ഇംഗ്ലണ്ട് സെമിയിലെത്തിയത് ഗ്രൂപ്പ് രണ്ടിൽ രണ്ടാം സ്ഥാനക്കാരായാണ് ന്യൂസിലാന്റിന്റെ നാളെ പാകിസ്ഥാനും ഓസ്ട്രേലിയയും ദുബായിൽ മത്സരിക്കും ന്യൂസിലാന്റിനെതിരായ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ രോഹിത് ശർമ്മ ടീമിനെ നയിക്കും കെ എൽ രാഹുലാണ് വൈസ് ക്യാപ്റ്റൻ യോടെ ക്യാപ്റ്റൻ സ്ഥാനമൊഴിഞ്ഞ വിരാട് കോഹ്ലിക്ക് പരമ്പരയിൽ വിശ്രമം അനുവദിച്ചു മലയാളി താരം സഞ്ജു സാംസണും ടീമിലില്ല ഈ മാസം പതിനേഴിന് ജയ്പൂരിലാണ് പരമ്പരയിലെ ആദ്യ മത്സരം റാഞ്ചിയിലും ഇരുപത്തൊന്നിന് കൊൽക്കത്തയിലുമാണ് മറ്റു മത്സരങ്ങൾ അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം ഞായറാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം കോവിഡ് മാനദണ്ഡങ്ങളുടെ പശ്ചാത്തലത്തിൽ നൂറ് പ്രതിനിധികൾക്ക് മാത്രമാണ് പ്രവേശനം മറ്റ് പ്രതിനിധികൾക്കും സഹകാരികൾക്കും സഹകരണ സംഘങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനം വഴി ഉദ്ഘാടന സമ്മേളനം വീക്ഷിക്കാൻ സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കൊലിയേക്കോട് എൻ കൃഷ്ണൻ നായർ തിരുവനന്തപുരത്ത് അറിയിച്ചു ലൈംഗിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു വിവാഹപൂർവ്വ കൌൺസിലിംഗ് വിവാഹ രജിസ്ട്രേഷൻ നിർബന്ധമാക്കണമെന്ന നിർദ്ദേശം ഗവൺമെന്റിന് സമർപ്പിച്ചതായും കലാലയങ്ങളിൽ ലിംഗനീതി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കലാലയ ജ്യോതി പദ്ധതി ആവിഷ്കരിച്ചതായും അവർ പറഞ്ഞു കണ്ണൂർ സർവകലാശാലയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിരുന്ന കെ ഇ ഗംഗാധരൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അവർ തൊട്ടുകൂടായ്മ സ്ത്രീധനം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ അഭിപ്രായപ്പെട്ടു കൊച്ചിയിൽ കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് അധികം വാഹനാപകട കേസുകളും ക്രിമിനൽ കേസുകളും തീർപ്പാകാതെ കിടക്കുകയാണ് മധ്യസ്ഥ ചർച്ചകളിലൂടെ ഇത്തരം കേസുകൾ പരമാവധി തീർപ്പാക്കാനായാൽ കേസുകളുടെ ബാഹുല്യം കുറയ്ക്കാനും സാധാരണക്കാർക്ക് നീതി വേഗത്തിൽ ലഭ്യമാക്കാനും കഴിയുമെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്നാണ് ഇത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീക്കൊള്ളിക്കൊണ്ട് തലച്ചൊറിയുകയാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് എം എൽ എ പറഞ്ഞു മന്ത്രിമാരും ഉദ്യോഗസ്ഥരും വ്യത്യസ്ത പാതകളിലൂടെ സഞ്ചരിക്കുന്നത് സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന നേതൃയോഗം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോസഫ് ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ മഴക്കെടുതിയിൽ പ്രതിസന്ധി നേടുന്ന കർഷകരുടെ ഒരുക്കൾക്ക് ഹെൽത്ത് ക്യാമ്പുകൾ സംഘടിപ്പിക്കും തൊടുപുഴ താലൂക്ക് തല ക്യാമ്പ് ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് എം പി അറക്കുളത്ത് നിർവഹിച്ചു പ്രമുഖ ഗാന്ധി മാർഗ പ്രവർത്തകനും ഹിന്ദി പ്രചാരകനും കേരള മദ്യനിരോധന സമിതി ജില്ലാ മുൻ പ്രസിഡന്റുമായ എം മുകുന്ദൻ മാസ്റ്റർ കണ്ണൂർ തോട്ടടയിൽ അദ്ദേഹത്തിന് വയസ്സായിരുന്നു മൃതദേഹം രാവിലെ തോട്ടടയിലെ വസതിയിലും കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലും പൊതുദർശനത്തിന് വെച്ച ശേഷം പതിനൊന്നരയ്ക്ക് കണ്ണൂർ പയ്യാമ്പലത്ത് സംരക്ഷിച്ചു ദൂരദർശന നിന്ന് സീനിയർ ടെക്നീഷ്യനായി വിരമിച്ച പി സുരേന്ദ്രൻ കോഴിക്കോട് കാരന്തൂരിൽ വയസ്സായിരുന്നു പ്രത്യയശാസ്ത്രപരമായി അങ്ങേയറ്റം അപജയത്തിലാണ് സിപിഐഎം എന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു എം വി രാഘവന്റെ ഏഴാം ചരമവാർഷിക ദിനത്തിൽ സി എം പി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ എസ് പി സി കാഡറ്റുകൾ ഇന്ന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഭാരതീയം പ്രദർശന പരിപാടി സംഘടിപ്പിക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കുന്ന പരിപാടിയിൽ ദേശീയോദ്ഗ്രദന സന്ദേശം ഉൾക്കൊള്ളുന്ന പരേഡ് മാസ്ഡ്രിൽ കളരി നൃത്തം ബാൻഡ് എന്നിവ അവതരിപ്പിക്കും തൊണ്ണൂറ്റിയാറ് രാജ്യങ്ങൾ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ പരസ്പരം അംഗീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ മലയാളിയായ വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ നാവികസേനയുടെ അടുത്ത മേധാവി സംസ്ഥാനത്ത് ബസ് ചാർജ്ജ് വർദ്ധിപ്പിക്കുന്നതിന് ഇടതുമുന്നണി യോഗത്തിൽ ധാരണ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെയും ഗതാഗതമന്ത്രിയെയും ചുമതലപ്പെടുത്തി രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി എൽഡിഎഫ് സ്ഥാനാർത്ഥി ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇംഗ്ലണ്ടിന്യൂസിലാന്റിനെ നേരിടും ന്യൂസിലാന്റിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിനെ നയിക്കും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് ആർ ന്യൂസ് അണ്ടർ സ്കോർ കാലിക്കറ്റെന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക അടുത്ത വാർത്താ ബുള്ളറ്റിൻ ബുലറ്റിൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ബുലറ്റിൻ്റെ